ഈശോയിൽ സ്നേഹമുള്ളവരെ, പോപ്പ് മിഷൻ ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിൻസസ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഈശോ ഏൽപ്പിച്ച ഈ ധ്യാനം ഇടവകളുടെ നവീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു. ഈ ധ്യാനമാണ് പിന്നീട് പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭത്തിന് തുടക്കം കുറിച്ചത്. പോപ്പ് മിഷൻ ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവർക്കും വലിയ ആത്മീയ നവോത്ഥാനം നടന്നുവെന്ന് ഉച്ചസ്ഥരം പറയുന്നത് കേൾക്കാൻ ഇടവന്നു. ഒരാൾ പോലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നത് കേൾക്കാനും കഴിഞ്ഞില്ല. അത് നമ്മളൊക്കെ ഈ ധ്യാനം നടക്കുന്ന സെൻറ്ററുകളിൽ ബോധ്യപ്പെട്ട കാര്യമാണ്. നാല് സെൻറ്ററുകളിലും നിറഞ്ഞ് തുളുമ്പി വചനം കേൾക്കാൻ വേണ്ടിയിട്ട്, മാനസാന്തരപ്പെടാൻ വേണ്ടി തയ്യാറായി ആൾക്കാർ വന്നിരുന്നു. ഏകദേശം 25 വൈദികർ കുമ്പസാരത്തിന് വന്നു. ഞങ്ങൾ കരുതിയിരുന്നത് 9 മുതൽ ഒരു 12:30 വരെ ആകുമ്പോഴത്തേക്ക് കുമ്പസാരം തീരും എന്നായിരുന്നു. പക്ഷേ ഏകദേശം 2 വരെ പകൽ സമയത്ത് കുമ്പസാരം നടത്തി. പിന്നെ മിച്ചം വന്നവർ രാത്രിയിൽ ബഹുമാനപ്പെട്ട വർഗീസത്തിൻ്റെ പ്രത്യേക തീരുമാനത്തോടു കൂടിയിട്ടും നിർദ്ദേശമനുസരിച്ചും കുമ്പസാരിക്കാൻ വന്നു. അവർ 100 ആൾക്കാർ ഈ പള്ളിയിൽ വന്നു. മറ്റ് കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ വന്ന് കുമ്പസാരിച്ചു പോയി. അപ്പോൾ എനിക്കൊരു വികാരിച്ചനെന്നുള്ള നിലയിൽ ഈ ധ്യാനം, പോപ്പുലർ മിഷൻ ധ്യാനം, വലിയ കൃപ ചൊരിഞ്ഞ ഒരു സന്ദർഭമാണ് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ അടുത്ത നാളുകളായിട്ട് ഇവിടെ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള വലിയ ശല്യമായിരുന്നു. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ആനയും കടുവയും അങ്ങനെയുള്ള കുരങ്ങുകൾ ഒക്കെ ഇറങ്ങിയിട്ട് കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. പാളക്കൊല്ലി മാടൽ പ്രദേശങ്ങളിലൊക്കെ വിശേഷിച്ചും. പക്ഷേ ഈ ധ്യാനം തുടങ്ങിയതിന് ശേഷം അവയെക്കൊണ്ടുള്ള ശല്യം ഉണ്ടായില്ല. ധ്യാനം ഞായറാഴ്ച വൈകുന്നേരമാണ് ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ ഒരാന ഇറങ്ങിയിരുന്നു. ആന ഇറങ്ങിയിട്ട് പതിവിൽ വിരുദ്ധമായിട്ടൊരു പ്രകടനം നടത്തി. അതായത് നമ്മൾ ജാഥ വിളിച്ച് പ്രദക്ഷിണമായി പള്ളിയിലേക്ക് പുറപ്പെടുന്നതോടുകൂടി ആന ആ കരയിൽ നിന്ന് നോക്കിയിട്ട് തിരിച്ചുപോയി, പിന്നെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ പള്ളിയുടെ പറമ്പിലാണെങ്കിലും കുരങ്ങുകളെ കൊണ്ട് ശല്യമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം വിട്ടുപോയി എന്ന് തോന്നുന്നു, ഇപ്പോൾ കാണുന്നില്ല. ഒരു ശല്യം ഉണ്ടാകാതെ ഇരുന്നു. ഭീഷണി ഉണ്ടായിരുന്ന കാരണം മനുഷ്യർക്ക് പേടിയായിരുന്നു ധ്യാനത്തിന് വരാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ ഈ വർഷമുള്ള ഏറ്റവും വലിയൊരു വിഷമം കാലാവസ്ഥയുടേതാണ്. ഭയങ്കര പൊരിയുന്ന ചൂടാണ്. അപ്പോൾ ദഹനങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്നു. കർഷകരംഗം വളരെ വിഷമമായിട്ട് പോകുന്നു. പക്ഷേ ധ്യാനം തീർന്നതോടെ ഇന്നലെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇന്ന് വിശേഷിച്ചും കാരണം അന്തരീക്ഷം ആകെ ഒന്ന് മാറിയതായിട്ട് കാണുന്നു. ചൂട് കുറഞ്ഞതുപോലെ കാർമേഘ പടലങ്ങളെല്ലാം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഞങ്ങളുടെയൊക്കെ വിചാരവും പ്രതീക്ഷയിരിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ്. അതുപോലെ വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളും രോഗശാന്തിയും കിട്ടിയതായിട്ട് വെളിപ്പെടുത്തി സാക്ഷ്യം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയെയും ഈ പ്രദേശത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവവും അനുഗ്രഹവുമായി ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിന് അവസരമൊടുക്കി തന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടർ അച്ഛനെയും മറ്റ് ഇതിനോട് സഹകരിച്ച എല്ലാ അച്ഛന്മാരെയും സഹോദരന്മാരെയും നന്ദിപൂർവ്വം ഇടവകയുടെ പേരിൽ ഞാൻ ഓർക്കുകയാണ്. വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക
വരിക സഹജരേ വരിക വരിക മോദമായി വരിക വരിക സഹജരേ വരിക വരിക സമയമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹജരേ സ്നേഹമുദ്രവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹജരേ നമുക്ക് പലതരത്തിലുള്ള സഹനങ്ങൾ ഉണ്ടാകാറുണ്ട് നിങ്ങളും ഞാനുമൊക്കെ സഹിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ സഹനത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനായിട്ട് സാധിക്കും. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയവെപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ പൂർവകാല അനുഭവം, നാം കൊടുക്കുന്ന ശ്രദ്ധ, നാം കൊടുക്കുന്ന വ്യാഖ്യാനം. നമ്മുടെ പൂർവകാല അനുഭവം നമ്മുടെ വേദനയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടി ഒരു ദിവസം എങ്ങനെയോ കാല് തെറ്റി നിലത്ത് വീണ് കിടന്ന് കരയുകയാണ്, നിലത്ത് കിടന്ന് കരയുകയാണ്. കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് ഡാഡിയും മമ്മിയും കൂടി ഓടിയെത്തി എന്തു പറ്റി മകനെ എന്ന് ചോദിച്ചുകൊണ്ട്. ഉടൻ തന്നെ ഡ്രൈവറെ വിളിക്കുന്നു. ഡ്രൈവറോട് പറയുന്നു, ഗ്യാരേജിൽ നിന്ന് കാറ് പുറത്തേക്ക് കൊണ്ടുവരിക. കുട്ടിയെയും കൊണ്ട് കാറിൽ മമ്മിയും ഡാഡിയും കൂടിയാണ് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സാധാരണ ഹോസ്പിറ്റലൊന്നും പോരാ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ വരുന്നു, സാധാരണ ഡോക്ടറൊന്നും പോരാ, സ്വാധീനവും ഉണ്ട്. ചീഫ് ഫിസിഷ്യൻ വന്നേ വരുന്നു, പരിശോധിക്കുന്നു, ഒന്നും പറ്റിയിട്ടില്ല. ഇവിടം വരെ വന്നതാണല്ലോ എന്ന് കരുതി ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഈ സംഭവത്തോടുകൂടി ആ കുഞ്ഞിൽ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. ഇനി ഒരിക്കൽ കൂടി ആ കുഞ്ഞ് ഇപ്രകാരം വീഴുകയാണെങ്കിൽ മമ്മിയും ഡാഡിയും കൊണ്ടൊന്ന് പറയുകയാണ്, മകനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവന് തൃപ്തിയാവുകയില്ല. അവന് കാറിൽ കയറണം, മമ്മിയും ഡാഡിയും കാറിൽ അവനോടൊപ്പം ഉണ്ടായിരിക്കണം, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണം, ചീഫ് ഫിസിഷ്യൻ വന്ന് പരിശോധിക്കണം, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കിട്ടണം, ആ മരുന്ന് കഴിക്കണം, എങ്കിൽ മാത്രമേ അവന് സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ. ഒരു സാധാരണ വീട്ടിലെ ഒരു കുട്ടി ഇപ്രകാരം വീഴുന്നുവെന്ന് നമുക്ക് വിചാരിക്കാം. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുട്ടികൾ ഞങ്ങളൊക്കെ വീഴുമ്പോഴത്തേക്ക് വീട്ടിൽ ചാച്ചൻ ജോലിയിലായിരിക്കും, അമ്മച്ചിയായിരിക്കും വീട്ടിലുണ്ടായിരിക്കുന്നത്. അമ്മച്ചിമാരോട് ഇരിപ്പുണ്ടല്ലോ, സാധാരണ അമ്മച്ചിമാർ അടുക്കളയിലായിരിക്കും. അടുക്കളയിൽ നിന്ന് കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് അടുക്കളയിൽ നിന്നായിരിക്കും ഓടി വരുന്നത്. അടുക്കളയിൽ നിന്ന് വരുന്നത് കൊണ്ട് ഒന്നെങ്കിൽ തവിക്കണ കയ്യിൽ കാണും, അതല്ല എങ്കിൽ പോരുന്ന വഴി കിട്ടുന്ന ചൂലായിരിക്കും. ഈ ചൂല് കൊണ്ട് അല്ലെങ്കിൽ തവിക്കണ കൊണ്ട് ഒരു പ്രയോഗമാണ് ആദ്യം തന്നെ. ഈ പ്രയോഗം അങ്ങ് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടി പറയും, അമ്മച്ചി അമ്മച്ചി എന്നെ തല്ലല്ലേ, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലേ എന്ന്. ഇപ്രകാരം വളരുന്ന വ്യക്തി, ആ മനുഷ്യൻ പ്രായമായി ഒരു വലിയ മേജർ ആക്സിഡന്റിൽ പെട്ടുകയാണെന്ന് തന്നെ അതൊന്നും അത്ര വലിയ കാര്യമായിരിക്കുകയല്ല. കാരണം എന്താണ്? തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല. നമ്മുടെ പൂർവകാല അനുഭവം നമ്മുടെ വേദനയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം കൊടുക്കുന്ന ശ്രദ്ധയും നമ്മുടെ വേദനയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നിരിക്കുകയാണ്. മകളുടെ വിവാഹത്തിന് ശേഷം മകളും ഭർത്താവും മരുമകനും കൂടി ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. നല്ലൊരു ഡിന്നർ കൊടുക്കണം, കേറ്ററിംഗ് ആടയിൽ നിന്നും വാങ്ങിക്കേണ്ട എന്ന് കരുതി വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കുകയാണ്. കറി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ കത്തിക്കൊണ്ട് ഒരു മുറിവുണ്ടായി, അല്പം ചോര വന്നു. അയ്യോ ചോര, ശ്രദ്ധിക്കാൻ സമയമില്ല. ആരും പറഞ്ഞു ചോര വരുന്നല്ലോ, ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം എന്താണ്? സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി മരുമകനും മകൾക്കും സദ്യ കൊടുത്ത് അവരെ പറഞ്ഞുവിട്ട് ഭർത്താവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിക്കാമല്ലോ എന്ന് കരുതി കട്ടിലൊന്ന് കിടന്നപ്പോഴാണ് ഈ മുറിവ് ശ്രദ്ധിക്കുന്നത്. മുറിവ് അല്പം ചോരയും കാണുന്നുണ്ട്. എപ്പോഴാണ് ഉണ്ടായത്? കറി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്.
കറി അരിഞ്ഞുകൊണ്ടിരുന്നത് കത്തിക്കൊണ്ടല്ലേ, കത്തി ഇരുമ്പ് കത്തിയല്ലായിരുന്നോ? ഇരുമ്പാണെങ്കിൽ തുരുമ്പുണ്ടായിരിക്കുമോ? തുരുമ്പാണെങ്കിൽ സെപ്റ്റിക് ആകുമോ? കഴിഞ്ഞ ആഴ്ചയല്ലേ ആ മറിയാമ്മ സെപ്റ്റിക്കായിട്ട് മരിച്ചത്? അങ്ങനെയാണ് താനിപ്പം മരിക്കുമോ? ശ്രദ്ധിക്കും തോറും വേദന കൂടിക്കൂടി വരികയാണ്. ഈ മുറിവ് 4-5 മണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്നതാണ്, ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. നാം കൊടുക്കുന്ന ശ്രദ്ധ നമ്മുടെ വേദനയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം കൊടുക്കുന്ന വ്യാഖ്യാനവും നമ്മുടെ വേദനയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഒരു ആശുപത്രിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആശുപത്രിയിലെ 2 കട്ടിലുകളിൽ ഒരേ രോഗത്തിന് ഒരേ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്ത 2 രോഗികൾ കിടക്കുന്നു. ആദ്യത്തെ രോഗിയുടെ പക്കലേക്ക് നാം ചെല്ലുന്നു. ആകപ്പാട് പരാതികളാണ്, അവിടെ വേദന, ഇവിടെ വേദന, ഡോക്ടർ വന്ന് കൃത്യമായി പരിശോധിക്കുന്നില്ല, നേഴ്സ് കൃത്യമായി മരുന്ന് തരുന്നില്ല, ആകപ്പാടെ പരാതികളാണ്. ഒരു കണക്കിന് ആശ്വസിപ്പിച്ച ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലി 2-ാമത്തെ രോഗിയുടെ പക്കലേക്ക് ചെല്ലുന്നു. ഈ രോഗിക്കും ആദ്യത്തെ രോഗിയുടെ അതേ രോഗം തന്നെ. ആദ്യത്തെ രോഗിയെ ഓപ്പറേറ്റ് ചെയ്ത ആ ഡോക്ടർ തന്നെയാണ് ഈ രോഗിയെയും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാള് ഒരു പുഞ്ചിരിയോടുകൂടിയായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത്. വേദനയില്ലേ ചേട്ടാ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, പിതാവേ വേദനയുണ്ട്, പകുതി ഞാൻ സഹിക്കും, പകുതി ഞാൻ യേശുവിന് കൊടുക്കുമെന്ന് പറഞ്ഞ് കയ്യിലുള്ള കുരിശുരൂപം അല്ലെങ്കിൽ ബൈബിൾ നമ്മളെ കാണിച്ചു തരും. നമ്മുടെ മുൻ അധ്യക്ഷൻ എമ്മാനുവൽ പോത്തനാമഴ പിതാവ്, കുട്ടികളെ വെച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്കറിയാമായിരിക്കും, ക്രൈസ്റ്റ് കോളേജിൽ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളൊക്കെ ഏറ്റവും അടുത്ത് പരിചയപ്പെട്ടുള്ള ഇപ്പം ഇവിടെ ഇവിടെ ഇരിക്കുന്നവരിൽ ഞാൻ തന്നെയായിരിക്കും. സജിയച്ചനും ചാണ്ടിയച്ചനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പൊത്തനാമഴി എമ്മാനുവൽ പിതാവ്, ഞങ്ങൾ മണി ജയിൽ സച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. ചെറുപ്പമായിരുന്നപ്പോൾ പോലും മുതൽ ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. കോളേജ് കുട്ടികളുടെ ഹരമായിരുന്നു. അവരെയൊക്കെ ഫാദർ പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കാണാൻ നല്ല രസം, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെടുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇതൊരു യാഥാർത്ഥ്യമാകല്ലേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുകയുണ്ടായി. പക്ഷേ അത് യാഥാർത്ഥ്യമായിരുന്നു. സെൻറ്റ് ജോൺസിൽ വെച്ചാണ്, ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ വെച്ചാണ് ക്യാൻസർ കണ്ടുപിടിച്ചത്. അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുവാനായിട്ട് എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അന്ന് ഞങ്ങൾ കാരിക്കാമറ ജനറേറ്ററിലാണ്, ഞങ്ങളെ കാണുവാനായിട്ട് അദ്ദേഹം വരികയുണ്ടായി. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കും, എങ്ങനെ ആശ്വസിപ്പിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനെങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ കണ്ടപ്പോൾ വേഗം ഓടി വന്ന് എൻ്റെ കൈക്ക് ഒരു ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ജനറാളിച്ചോ, ഞാനന്ന് ജനറാളായിരുന്നു, ഈ ജൂബിലി വർഷത്തിൽ ദൈവം എനിക്കൊരു വലിയ സമ്മാനം നൽകിയിരിക്കുകയാണ് എന്ന്. അദ്ദേഹം വ്രതം ചെയ്തതിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷമായിരുന്നു. ആ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ അദ്ദേഹത്തിന് ദൈവം നൽകിയ സമ്മാനമായിട്ടാണ് മാരകമായ ഈ രോഗത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. തുടർന്ന് വെടിതമാശകൾ പറഞ്ഞ് ഞങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചപ്പോൾ എൻ്റെ അടുത്തു നിന്നിരുന്ന വൈദികൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പിതാവിന് രോഗത്തിൻ്റെ രൂക്ഷത മനസ്സിലായിട്ടുണ്ടോ എന്ന്. ബയോളജി പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹം തന്നെ വായിച്ച് വേണ്ടവിധം മനസ്സിലാക്കി. വേണ്ടവിധം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ഏതാനും ആഴ്ചകൾ, ഏതാനും ഏറ്റവും കൂടിയാൽ ഏതാനും മാസങ്ങൾ മാത്രമേ താൻ ജീവിക്കുകയുള്ളൂ എന്ന്. ഇതിനുശേഷം 3-4 മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. വരുന്നവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആ രോഗം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. മാനന്തവാടിയിൽ അന്ന് നടന്ന ആ ഫ്യൂണറൽ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. വളരെ ആഘോഷമായ ഒരു സെൻഡ് ഓഫ് ആണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തത്. അതിൽ സംബന്ധിക്കുവാൻ എനിക്കും സാധിച്ചു. മാരകമായ ഈ രോഗത്തെ ദൈവം തന്ന ഒരു ദാനമായിട്ട്, ഒരു സമ്മാനമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചതുകൊണ്ട് അതങ്ങ് ആഘോഷിച്ച് അദ്ദേഹം സന്തോഷിച്ചു. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിത്യഭാഗ്യം സമ്മാനം നേടുവാനായിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. നമുക്കോട് നാം കൊടുക്കുന്ന വ്യാഖ്യാനവും നമ്മുടെ സഹനങ്ങളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ സഹനങ്ങളെ നമുക്ക് വീട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മുടെ പൂർവ്വകാല അനുഭവം, നാം കൊടുക്കുന്ന ശ്രദ്ധ, നാം കൊടുക്കുന്ന വ്യാഖ്യാനം ഇതനുസരിച്ച്. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മലഹമാരൊന്നിച്ച് ആരാധിക്കാം, ചേർന്ന് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ദൈവം കൂടെയുള്ള ഒരു കുടുംബത്തിന്റെ പ്രത്യേകത, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ തളർന്നു പോകില്ല. ഓർത്തോളണം, ആ പ്രശ്നം ആ കുടുംബത്തെ തകർക്കില്ല. ആ കുടുംബം പ്രശ്നത്തിൽ ദൈവത്തിലേക്ക് നോക്കും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലൂയ. എന്നാൽ ദൈവം കൂടെ നിന്ന് മാറുന്ന അനുഭവമുണ്ട്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ കുടുംബത്തിൽ ചെയ്യരുത്. ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യരുത്. ദൈവം പാടില്ല എന്ന് പറഞ്ഞത് കുടുംബത്തിൽ ഉണ്ടാകരുത്. ചില കുടുംബങ്ങൾ നമുക്കറിയാം, 12 വൈദികരും ഉള്ളംകൊല്ലിയിലെ വീട്ടുകയറിയപ്പോ, പ്രിയപ്പെട്ടവരെ, ചില കുടുംബങ്ങളിൽ ദൈവം അരുതെന്ന് പറഞ്ഞതുണ്ടായിരുന്നു. അത് മധ്യമായിട്ടും തെറ്റായ ബന്ധമായിട്ടും ദൈവം അരുതെന്ന് പറഞ്ഞത് കുടുംബത്തിൽ കേറ്റിയാൽ പിന്നെ ഒരു കാര്യം ഓർക്കണം, ആ കുടുംബത്തിൽ ദൈവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കാരണം ഈശോ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്തു. പല കുടുംബങ്ങളിലും പല ജീവിതങ്ങളിലും നിന്ന് ദൈവം പടിയിറങ്ങാൻ കാരണം ദൈവം അരുതെന്ന് പറഞ്ഞത് ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ ഈ ധ്യാനത്തിൽ എടുക്കേണ്ട തീരുമാനം, കുടുംബ പ്രാർത്ഥനയിൽ, കുർബാനയിൽ, കൂതാശയിൽ, പ്രത്യേകിച്ച് കുമ്പസാരത്തിലൊക്കെ ചേർന്ന് നിൽക്കുക. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലൂയ, 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 ഹാലേലൂയ. അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യമില്ലേ, ഉന്നതത്തിൽ നിന്ന് ശക്തി, പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് വരെ നിങ്ങൾ ആരും നഗരം വിട്ടു പോകരുത്. എല്ലാവരും പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുക. നമ്മളൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്, അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുനീരോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ഒരുപാട് ബലഹീനതയുണ്ട്. ധ്യാനം നമ്മുടെ പുറമേ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ സ്വകാര്യതയിൽ ഈശോ തൊട്ടിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇന്നലകളിൽ ഉപേക്ഷിച്ച തിന്മകളിലേക്ക്, ഇന്നലകളിൽ തള്ളിപ്പറഞ്ഞ പാപത്തിന്റെ കെട്ടുകളിലേക്ക് ഇനി പോകാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവര്, ദൈവം ഇറങ്ങി വന്ന് വിശുദ്ധീകരിച്ചൊരു ജനതയാണ് നിങ്ങൾ. ഓർക്കണം, ഒരുപാട് പ്രലോഭനം ഉണ്ടാകും. ഈശോ പറഞ്ഞല്ലോ മക്കളെ, പ്രലോഭനം ഉണ്ടാകേണ്ടതാണ്. അത് മധ്യമായിട്ടോ തെറ്റായ ബന്ധമായിട്ടോ കൂട്ടുകെട്ടുകളായിട്ടോ ദുശ്ശീലങ്ങളായിട്ടോ ഇനിയും നിന്റെ വീടിന്റെ ജീവിതത്തിന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്പോ നിനക്കൊരു ചങ്കിന്റെ അകത്തൊരു ഉറപ്പ് വേണം, ചങ്കിന്റെ അകത്തൊരു തീ വേണം. എന്തിനാണെന്നറിയാവോ, നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ വരുന്ന, ജീവിതത്തിന്റെ മുമ്പിൽ വരുന്ന സകല തിന്മകളെയും എതിർക്കാൻ, തോൽപ്പിക്കാനുള്ള ഒരു അഭിഷേക ശക്തി, ഒരു ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമൂഹം, ഈ ആരാധനയിൽ. ഇരുകരങ്ങളെ വിശ്വാസം നിറഞ്ഞിട്ട് എല്ലാവരും ശബ്ദം ഉയർത്തി ഒന്ന് യേശുവേ എന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചേ, ഈശോയേ എന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചോ. നിന്റെ നിലവിളി ദൈവം കാണും, നിന്റെ നിലവിളി ഈശോ ഏറ്റെടുക്കും. ദൈവകുഞ്ഞാണേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാണേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരമുയർത്തടിച്ച് ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു,
ഹല്ലേലൂയ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ ദൈവപുത്ര ആമേ ആമേ സർവശക്ത നിത്യപിതാവേ ആമേ ദൈവപുത്ര ആമേ ആമേ സർവശക്ത നിത്യപിതാവേ എൻ്റെ പേര് ജയ്മാൾ തോമസ്. ഞാൻ മുള്ളംകൊല്ലി മാതൃവേദിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇന്നിവിടെ പോപ്പുലർ മിഷൻ ധ്യാനം പൂർണ്ണമാകുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി മാതൃവേദി അംഗങ്ങളായ അമ്മമാരെല്ലാവരും ഇത് ഈ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായ ഒരുക്കത്തിലായിരുന്നു. കുട്ടികൾക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ മാതൃയായിക്കൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി ഈ ഗ്രൗണ്ടിലെത്തി പാട്ടുപാടിയും നൃത്തമാടിയും ദൈവത്തെ സ്തുതിച്ചപ്പോൾ അമ്മമാരായ ഞങ്ങളെ സംബന്ധിച്ച് അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീർക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ നവീകരണത്തിന് അത് ഒത്തിരിയേറെ സഹായിച്ചു. പരസ്പരം ക്ഷമിച്ചും ഒത്തിരി ബന്ധങ്ങളുടെ ഉറവിടങ്ങളായ ഞങ്ങൾ പരസ്പരം ക്ഷമിച്ചും ക്ഷമ കൊടുത്തും മനസ്സിൻ്റെ കെട്ടുകളും ബന്ധനങ്ങളും വിട്ടുമാറി ഏറെ സന്തോഷത്തിലായി ഞങ്ങൾ അമ്മമാർ. അതുകൊണ്ട് തന്നെ അതിലൂടെ കുടുംബത്തിൻ്റെ വിശദീകരണം സാധ്യമാക്കുവാൻ മാതൃവേദിയിലെ അമ്മമാരോടൊപ്പം ഈ ഇടവകയിലെ എല്ലാ അമ്മമാർക്കും സാധിച്ചു. എൻ്റെ പേര് സിൽവി എഴുമായിൽ. ഞാൻ മുള്ളംകൊല്ലി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ മാതൃവേദിയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ 360 മെമ്പർമാർ ആ മാതൃവേദിയിലുണ്ട്. മിൻസിഷ്യൻ വൈദികരുടെ ധ്യാനം, പോപ്പുലർ മിഷൻ ധ്യാനം മുള്ളംകൊല്ലി ഫെറോന പള്ളിയിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചാണ് കുടുംബസമേതം ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന്. ആ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി അരൂപി കിട്ടി. കുർബാനയോട് ചേർന്ന് നിൽക്കുവാനും കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നതിനും മക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ആ അരൂപിയിലൂടെ മക്കളെയെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയ ഒരു നല്ല അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിച്ചതുപോലെ. എൻ്റെ പേര് സിബി. ഞാൻ പള്ളി സെൻ്ററിൻ്റെ കൺവീനറാണ്. ഞങ്ങൾക്കിവിടെ 2 മാസങ്ങൾക്ക് മുമ്പ് ധ്യാനം ബുക്ക് ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥനയോടുകൂടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 425 വീടുകൾ ഞങ്ങളുടെ ഇവിടെയുണ്ട് ഈ സെൻ്ററിൽ ധ്യാനം കൂടി. ഞങ്ങളുടെ ഈ ധ്യാന ഗുരുക്കന്മാർ ഓരോ വീടുകൾ കയറി ഇറങ്ങി വീടുകൾ വിശദീകരിക്കപ്പെടുകയും കുംഭസാരത്തിലൂടെ എല്ലാ ജനങ്ങളും മാനസാന്തരപ്പെടുകയും ചെയ്തു. വളരെയേറെ സന്തോഷമാണ് എല്ലാവർക്കും. ഒത്തിരിയേറെ ജനങ്ങൾ നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങൾ പറയുകയും എല്ലാ കാര്യങ്ങൾക്കും സജീവമായി നിൽക്കുകയും പ്രാർത്ഥനയോടുകൂടി വരികയും ജാഥ നല്ല രീതിയിൽ നയിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ പേര് ജോണി പനച്ചിക്കൽ. ഞാൻ സുരഭി യൂണിറ്റിൻ്റെ കൺവീനറാണ്. ഏകദേശം 18-19 ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ 2 അച്ഛന്മാർ ഡെന്നി അച്ഛനും ജോസഫ് അച്ഛനുമാണ് ധ്യാനിപ്പിക്കാൻ വന്നത്. എന്തായാലും നല്ലൊരു ധ്യാനമാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. 167 ഇടവകക്കാർ ഞങ്ങളുണ്ട്. 167 ഇടവകക്കാരിൽ ഏകദേശം 500 ആളുകളുണ്ട്. 470 ആളുകൾ എന്നും തന്നെ ധ്യാനത്തിന് വരികയും ഒരു പ്രത്യേക അനുഭവം എല്ലാവർക്കും കിട്ടുകയും ചെയ്തു.
എൻ്റെ പേര് മാത്യു. ഞാൻ ഇടവക്കാരനാണ്. ഇപ്പോൾ മുള്ളങ്കൊല്ലി ഫൊറാനയുടെ കൈക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ മുള്ളങ്കൊല്ലിക്ക് അനുവദിച്ച് കിട്ടിയ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയിലെ 1000 കുടുംബങ്ങൾ വളരെ സജീവമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലുള്ള പ്രവർത്തനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളിലും ഈ ഇടവകയിലെ ജനങ്ങളുടെ പരിപൂർണ സപ്പോർട്ട് ഈ ധ്യാനത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. വൻ വിജയമായിരുന്നു എന്നാണ് ഞാൻ ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ പേര് റിനോജ് മങ്ങാട്ടുനാൽ. ഞാൻ മുള്ളങ്കലി ഇടവാങ്ങുവാണ്. മുള്ളങ്കലി ഇടവകയിലെ പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്ര ധ്യാനത്തിൻ്റെ 4 ഒരു സെൻറ്ററിൽ അൾത്താര ശുശ്രൂഷയായി ചെയ്യുകയായിരുന്നു. ഞങ്ങളുടെ സുരഭി ഭാഗത്തായിരുന്ന ധ്യാനത്തിൽ ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ ഫാദർ ഡെന്നിസ്, ഫാദർ ജോസഫ്, ബ്രദർ സാലസ് എന്നിവരായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാന എങ്ങനെയായിരിക്കണമെന്നും, വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും, വിശുദ്ധ കുർബാനയിൽ ദിവസം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതിനെക്കുറിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെന്നാൽ വളരെയേറെ തന്മയത്തോടുകൂടി വൈദികർ വിവരിച്ച് തരികയുണ്ടായി. എൻ്റെ പേര് ലിനു. ഞാൻ മുള്ളങ്കൊല്ലി സെൻറ് മേരീസ് ഫൊറാന ചർച്ചിലെ ഒരു ഇടവകാംഗമാണ്. ഞങ്ങൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം വന്നത്. ഇടവകാംഗങ്ങളും വികാരി അച്ഛനും അസിസ്റ്റൻറ്റ് വികാരിമാരും എല്ലാവരും വളരെയധികം പ്രാർത്ഥിച്ചൊരുങ്ങി. വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ ധ്യാനം നടന്നത്. ഇതിൽ ഏറ്റവും അധികം അനുഭവപ്രദമായിട്ട് തോന്നിയത് കുംഭസാര ശുശ്രൂഷയാണ്. ഞങ്ങൾക്ക് രാവിലെ കുർബാനയ്ക്ക് ശേഷം, അതിനുശേഷമായിരുന്നു കുംഭസാരം. ആ കുർബാനയ്ക്ക് എല്ലാവരും പാപബോധം വന്നതോടെ എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുക പോലും ചെയ്യാതെ എല്ലാവരും നല്ലപോലെ ഒരുങ്ങിയതിന് ശേഷം നല്ലൊരു കുംഭസാരം എല്ലാവർക്കും നടത്താൻ സാധിച്ചു. യുവജനങ്ങൾക്ക് വളരെയധികം അനുഭവപ്രദവും ഉപകാരപ്രദവുമായിരുന്നു. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെ ഇല്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെ ഇല്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. കരമുയർത്തടിച്ച് എല്ലാവരും കരമുയർത്തടിച്ച് ഒന്നുകൂടി ഒന്ന് വട്ടം ചുറ്റിക്കേ, ഒന്നൊന്ന് വട്ടം ചുറ്റിക്കാൻ മക്കൾക്കൊന്ന് തുള്ളിച്ചാടി കളിച്ചേ. എല്ലാവരും വലിയ സന്തോഷത്തോടെ ഒന്ന് ചുറ്റും നോക്കിക്കേ. പരിശുദ്ധാത്മാവിന് വലിയ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം, പരിശുദ്ധാത്മാവിന്റെ സമാധാനം, ഇത് അതനുഭവിക്കുന്നതിന്റെ നേർസാക്ഷി നമ്മുടെ മുഖങ്ങളില്. ഇരുവശം കരമടിക്കാം, കാലിക്ക് നനക്കി ചവിട്ടാം, മുഖത്തോട് മുഖം നോക്കാം, സന്തോഷത്തിന് പുഞ്ചിരിക്കാം. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമേൽ വീട്ടിലെത്തുവോളം ക്രൂശിപ്പാതയിൽ. വട്ടിര പോലൊരു ക്ലേശങ്ങൾ വന്നാൽ വല്ലഭൻ ചൊല്ലി എല്ലാം മാറിയിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തിന്നും വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തിന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെ ഇല്ലൊഴി ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെ ഇല്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നു. പോപ്പുലേഷൻ ധ്യാനത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന്
ആശംസിക്കുന്നു. സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ.